ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. വചനപ്രകാശനം എന്ന് പേരിട്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾക്കകത്ത് ദൈവത്തിൻ്റെ ശബ്ദങ്ങളായി, ദൈവത്തിൻ്റെ ആലോചനകളായി, ദൈവിക വാക്തത്വങ്ങളായി, ദൈവത്തിൻ്റെ ഇടപെടലുകളായി, ദൈവിക ദൂതുകളായി, ദൈവത്തിൻ്റെ വഴികളായി, ദൈവിക അത്ഭുതങ്ങളായി, കർത്താവിൻ്റെ ദാസൻ ആമുഖ സന്ദേശം പറഞ്ഞതുപോലെ കൂടാരങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്ന സർവ്വശക്തൻ്റെ കൃപയുടെ സാന്നിധ്യം, പരിശുദ്ധയാത്മാവ് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ യാത്രാമധ്യത്തിലാണെങ്കിൽ അങ്ങനെ, ഭവനത്തിനകത്താണെങ്കിൽ അങ്ങനെ, ദൈവത്തിൻ്റെ ശബ്ദങ്ങളായി പരിശുദ്ധയാത്മാവ് വെളിപ്പെടുത്തട്ടെ എന്നൊരു പ്രാവശ്യം കൂടെ പറഞ്ഞും പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ അടുത്തു വരികയാണ്. ഇന്ന് പകലത്തെ വിചിന്തനത്തിനാധാരമായി നാം വായിക്കുന്ന ഭാഗം ദ ബുക്ക് ഓഫ് ജെറമ്യ, ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം 50:19 വാക്യമാണ്. പറ്റുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വേദപുസ്തകങ്ങൾ ഉണ്ട് എങ്കിൽ ആ ഭാഗങ്ങൾ ഒരുമിച്ച് തുറക്കുക. നാം വായിക്കാൻ പോകുന്നു ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം 50:19 വാക്യം. വാക്യം ഇങ്ങനെയാണ്: പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ പുറത്തിലേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാഷാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രീം മലനാട്ടിലും ഗിലയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല വാക്തത്വ വാക്യത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 66 പുസ്തകങ്ങളാൽ നിപുണമായിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും വളരെ ആത്മീയ അർത്ഥങ്ങളും അതിനകത്ത് ദൈവിക ദൂതുകളും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇരമ്യാവ് എന്ന് പറയുന്നത് പഴയ നിയമത്തിനകത്ത് ഒരു പ്രവാചകനാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്തെ പഴയ നിയമ കാലഘട്ടത്തിനകത്തെ 3 ശുശ്രൂഷകളാണുള്ളത്: 1 രാജകീയ ശുശ്രൂഷ, 2 പ്രവാചക ശുശ്രൂഷ, 3 പുരോഹിത ശുശ്രൂഷ. രാജകീയ ശുശ്രൂഷയേക്കാൾ പ്രവാചക ശുശ്രൂഷയെ പോലെ തന്നെ ആമൻ പ്രാധാന്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളാണ്. ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നിൽക്കുക, ഒരു നാട്ടിലാകട്ടെ, ഒരു പട്ടണത്തിലാകട്ടെ, ഒരു ഗ്രാമത്തിലാകട്ടെ, ഒരു ജനറേഷൻ്റെ അകത്താകട്ടെ, ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രവാചകനായി നിന്നാൽ അത് ദൈവത്തിന് ഏറ്റവും മഹത്വകരമായ കാര്യമാണ്. സ്തോത്രം. ഇരമ്യാവ് എന്ന് പറയുന്നത് പ്രവാചകനാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം, ചെറുപ്രായത്തിനകത്ത് തന്നെ അല്ല, ബാലനായിരിക്കുമ്പോൾ ദൈവിക പ്രവചനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി തൻ്റെ നാവിനകത്തേക്ക് പരിശുദ്ധയാത്മാ വിടുകയാണ്. ഒരുപക്ഷേ പ്രവചന ശുശ്രൂഷകൾക്കകത്തേക്കോ അതുപോലൊരു മിനിസ്ട്രിക്കകത്തേക്കോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് കയറി വരാൻ താല്പര്യമില്ലാത്ത ഇരമ്യാവ് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ തന്നെ ശക്തീകരിക്കാൻ വേണ്ടി ദൈവം പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്ക്, 1 രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, കേവലം ഒരു രാജ്യത്തിലെ രാജാവല്ല, ഒരു പ്രഭുവല്ല, പകരം ഈ സകല പ്രപഞ്ചത്തെയും ഒറ്റ വാക്കിനാൽ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം ബാലനായിരിക്കുന്ന ഒരു ഇരമ്യാവിനോട് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ഒരുപക്ഷേ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾക്കകത്തിരുന്ന് ഈ സന്ദേശം വളരെ പ്രാർത്ഥനയോടെ കേൾക്കുന്ന ദൈവമക്കളെ നോക്കി പരിശുദ്ധയാത്മാവ് അതേ വാക്ക് തന്നെ പ്രാരംഭത്തിൽ ഒരു ദൂത് പോലെ, ഒരു പ്രവചനം പോലെ ആത്മാവ് വിളിച്ചു പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെയാണോ, നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലം ഏതാണോ, അമ്മ ഒരുപക്ഷെ 100 ആയിരക്കണക്കിന് വിഷയത്തിനകത്തൂടെ സ്ട്രഗിൾ ചെയ്തു പോയിട്ട് അടുത്തത് എന്താകും, അടുത്ത സ്റ്റെപ്പ് എന്താകും, അടുത്ത കാര്യം എന്താകും, അടുത്ത യാത്രകൾ എങ്ങനായിരിക്കും എന്ന ഭാരത്തോടെ, പ്രയാസത്തോടെ, ആകുലതയോടെ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോടൊരു ദൂത് പറയുകയാണ്: വിശ്വസിക്ക്, ഭയപ്പെടേണ്ട എന്ന് പറയുന്നവൻ നമ്മുടെ കൂടാരത്തിൻ്റെ അകത്ത് വന്നിരിപ്പുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അപ്പോൾ ഭയപ്പെടേണ്ട, കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ദൈവം തൻ്റെ കൈ പിടിച്ചൊരു പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയിലേക്ക് കയറ്റിക്കൊണ്ടുവരികയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആമേ സ്തോത്രം, നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടേണ്ട അതീവ ഗൗരവമുള്ള അതിശക്തമായ കൃപാവരങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിനകത്ത് ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത്, നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൻ്റെ അകത്ത് ഒരു പ്രവാചകന് വരാൻ പറ്റില്ല, ഒരു പാസ്റ്റർക്ക് വരാൻ പറ്റില്ല, കേവലം ഐ മീൻ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവിന് ഒരു പക്ഷേ വരാൻ പറ്റണം എന്നില്ല ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനകത്ത്. പക്ഷേ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ കൂടാരത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉച്ചു മുതൽ ഉള്ളങ്കാല് വരെ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ചലിച്ചിറങ്ങിയാൽ മറ്റാരും വന്നില്ലെങ്കിലും നിങ്ങളുടെ കാതുകൾക്കകത്ത്, നിങ്ങളുടെ നാവിനകത്തൂടെ കേരളത്തോട് പ്രവചിക്കാൻ പറ്റിയില്ല, ആർഷഭാരതത്തോട് പ്രവചിക്കാൻ പറ്റിയില്ലെങ്കിലും വിശ്വസിക്കുക, നിങ്ങളുടെ കുടുംബത്തോടുള്ള ദൈവിക ദൂതുകളെ പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ നാവിനകത്ത് തരാൻ ശക്തനാണ്. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒരു പ്രവാചകൻ ഒരു നാട്ടിനകത്തുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ആമൻ, ആ നാട്ടിനകത്ത് എന്തെങ്കിലും സംഭവിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് ആ പ്രവാചകനോട് ദൈവം ഇടപെടാറുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദമായി, ദൈവിക നിയോഗങ്ങളായി അവ ചലിക്കുമെങ്കിൽ ഇരിക്കുന്ന സ്ഥാനത്തിൽ ഇരുന്ന് ഒരു മിനിറ്റ് ആമേൻ പറഞ്ഞ വാക്കു നേറ്റെടുക്ക്, വിശ്വസിക്ക്. ഒരുപക്ഷെ 9 ഉദരത്തിനകത്ത് കൊണ്ടു നടന്ന്, വേദനയോടെ പ്രസവിച്ച്, വേറി നടന്ന കുഞ്ഞ് തലമുറ വളർത്തിയെടുത്ത്, വിവിധ സ്ഥാനങ്ങൾക്കകത്ത് അവരെ സുരക്ഷിതരാക്കി മാറ്റിയെങ്കിലും ഇങ്ങനൊരു വാക്ക് പ്രാർത്ഥിക്കും അമ്മി, ഇങ്ങനൊരു വാക്ക് പ്രാർത്ഥിക്കും പപ്പ, അവൻ്റെ മേൽ അതിശക്തിയോടെ വ്യാപരിക്കേണ്ട കൃപാവരത്തിൻ്റെ പുതപ്പുകൾ എന്താണോ ഈ തലമുറയിൽ
സ്വർഗം അവന്റെ മേൽ അതിരണം. കൊട്ടാരത്തിനകത്ത് തിരിക്കുന്നവൻ പാപം ചെയ്താലും നെഞ്ചിന്റെ നേരെ വിരൽ ചൂണ്ടി നീ ചെയ്തത് പാപമാണെന്ന് വിളിച്ചു പറയാനുള്ള അതിശക്തന്മാരായ പ്രവാചകന്മാർ നമ്മുടെ ആർഷഭാരതത്തിനകത്ത് എഴുന്നേൽക്കട്ടെ എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇരമ്യാവ് ഒരു പ്രവാചകനാണ്. പ്രവാചക ശുശ്രൂഷയിലേക്ക് കയറി വന്ന ഇരമ്യാവിന് നേരിടേണ്ടി വന്നത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിരവധി തിക്താനുഭവങ്ങളാണ്. ഇരമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി തയ്യാറാക്കിയ പ്രവചന പുസ്തകങ്ങൾ കൊട്ടാരത്തിനകത്ത് വായിച്ചു കേൾപ്പിക്കുന്ന 36-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. അവൻ കൊട്ടാരത്തിനകത്ത് വായിച്ചു കേൾക്കുമ്പോഴേ കൊട്ടാരത്തിൻ്റെ കസേരയ്ക്കകത്ത് ഇരിക്കുന്നവൻ ഇരിപ്പുറക്കുന്നില്ല, താൻ ചെയ്ത കാര്യമുണ്ട്. ഈ പ്രവചന പുസ്തകങ്ങൾ ചുരുളുകൾ എടുത്തുകൊണ്ട് വന്ന് ഒരു കത്തിയെടുത്തു, അത് കണ്ടിച്ചു, നെരിപ്പോട്ടിലെ തീക്കകത്തിട്ട് ചുട്ടുകളയുകയാണ്. അർത്ഥാൽ താൻ എഴുതിയ പ്രവചന പുസ്തകങ്ങളെ കരിച്ചു കളയുന്നു, ഇല്ലാതാക്കുന്നു. അവിടെ നിർത്തിക്കൊണ്ട് ശാന്തമായി ഈ സന്ദേശം വളരെ പ്രാർത്ഥനയോടെ കേൾക്കുന്ന ദൈവമക്കളെ നോക്കി ഞാനൊരു പദം പറയാം. ആമേൻ. ചുരുളുകൾ നശിപ്പിക്കാൻ ലോകത്തിൻ്റെ സ്വാധീനത്തിന് പറ്റുമായിരിക്കാം, പക്ഷേ നിൻ്റെ അകത്തുള്ള വെളിപ്പാടുകളെ നശിപ്പിക്കാൻ കഴിവുള്ളവൻ ആരുമില്ല. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. വീണ്ടും ഇരമ്യാവിനെ ചെളിക്കകത്തേക്ക് ഇറക്കി വെക്കുന്നു, തന്നെ ആമേൻ ആഴ്ത്തിവെക്കുകയാണ്. തൻ്റെ മേൽ മരണം സംഭവിക്കാൻ വേണ്ടി സകല പെടാപ്പാടുകളും ആ കാലഘട്ടത്തിനകത്ത് സകലരും കിടപടഞ്ഞു നോക്കിയിട്ടും 1-ാം അധ്യായത്തിൽ ഭയപ്പെടല്ലേ, 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 ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം 36-ാമത്തെ അധ്യായത്തിൽ ഇരമ്യാവിനോട് കൂടെയിരുന്ന് അത്ഭുതത്തോടെ തന്നെ പുറത്തു കൊണ്ടുവന്ന് അടുത്ത അധ്യായങ്ങൾ എഴുതാൻ തൻ്റെ കരങ്ങളെ ദൈവം ശക്തീകരിക്കുക. അവിടെ നിർത്തിക്കൊണ്ടും ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറ്റം ചെയ്യുക, വിശ്വസിക്കുക. എവിടെയാണോ നിർത്തിയത്, എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്, ആ ഫുൾ സ്റ്റോപ്പിനെ അടുത്ത കോമയാക്കി മാറ്റിയിട്ട് നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ഇന്ന് പകൽ ഈ സകല പ്രപഞ്ചത്തെയും ഒറ്റ വാക്കിനാൽ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം നമ്മുടെ കൂടാരത്തിൽ നാം ഇരിക്കുന്ന കൊച്ചു കസേരയ്ക്കകത്തേക്ക് അവൻ അവൻ്റെ മഹത്വത്തോടെ ഇറങ്ങി വരട്ടെ എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇരമ്യാവ് അടുത്ത അധ്യായങ്ങൾ എഴുതുന്നു. അങ്ങനെ എഴുതി എഴുതി വന്നപ്പോൾ 50-ാമത്തെ അധ്യായത്തിനകത്ത് ഇസ്രായേലിനോട് പറയേണ്ട അതിശക്തമായ ഒരു പ്രോമിസ് വേർഡ്, ഒരു വാക്തത്വം താൻ കൈമാറ്റം ചെയ്യുക. ആ വാക്തത്വമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ തികഞ്ഞ പ്രാർത്ഥനയോടെ അതിലേറെ ദൈവാശ്രയ ബോധത്തോടെ ശ്രദ്ധിക്കുക. ഇരമ്യാവിനോട് ദൈവം പറയുന്നു, ഇസ്രായേലിനോട് പറനീയ, പിന്നെ ഞാൻ ഇസ്രായേലെ നിന്നെ മടക്കിക്കൊണ്ട് വരും. മടക്കിക്കൊണ്ട് വരും എന്ന് പറയുന്നതിനേക്കാൾ തൊട്ടു മുമ്പ് എഴുതി വെച്ചിരിക്കുന്നൊരു പദമുണ്ട്, ഇസ്രായേൽ ചിതറിപ്പോയ ആട്ടിൻകൂട്ടമാണ്. നമ്മൾ വായിച്ച 19-ാമത്തെ വാക്യത്തിൻ്റെ മുമ്പിലത്തെ 2 വാക്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. അവിടെ കിടക്കുന്ന വാക്കുണ്ട്, ഇസ്രായേൽ ചിതറിപ്പോയ ആട്ടിൻകൂട്ടം, ചിന്ന ഭിന്നമായി പോയ ആട്ടിൻകൂട്ടം, അസ്ഥികൾ ഒടിയപ്പെട്ട ആട്ടിൻകൂട്ടം, 2 രാജ്യങ്ങളുടെ അല്ലല്ല 2 രാജാക്കന്മാരുടെ ആക്രമണം മൂലം ചിതറിപ്പോയ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജാതിയെ നോക്കി ഒരുപക്ഷെ സകലരും വിധി എഴുതി കാണും, ഇനി ഇസ്രായേലിന് ഒരു മടങ്ങിവരവുണ്ടെന്ന് തോന്നുന്നില്ല, ഇസ്രായേൽ ചിതറിപ്പോയല്ലോ, ഇസ്രായേൽ ചിന്ന ഭിന്നമായി പോയല്ലോ, ഇസ്രായേലിനെ അസ്ഥികൾ ഒടിച്ചു കളഞ്ഞല്ലോ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് നിങ്ങളും പറഞ്ഞു കാണുമായിരിക്കാം, അതേ പാസ്റ്റർ ശരിയാണ്, അസ്ഥി ചിതറിപ്പോയി, ചിതറിപ്പോയി, അമ്മൻ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു, ഇനി ആ ബന്ധം തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. 4 കുടുംബങ്ങൾ സന്തോഷത്തോടെ പാർത്ത ഞങ്ങളുടെ കൊച്ചു കൂടാരത്തിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാതെയാണ് പൈശാചിക സ്വാധീനങ്ങളും അവരുടെ തന്ത്രങ്ങളും വന്നിറങ്ങിയിട്ട് അമ്മൻ 4 പേരുടെ ഹൃദയങ്ങളെ തകർത്ത് കളഞ്ഞു. 4 ദിക്കിലേക്ക് ചിതറിപ്പോയി. സന്തോഷത്തോടെ അതിലേറെ സ്വസ്ഥതയോടെ ജീവിച്ച നിന്റെ കുടുംബത്തെ കുപ്പിക്ലാസ് തറയിൽ വീണ് ഉടയുന്നത് പോലെ ഉടച്ചു കളഞ്ഞ സാത്താന്യ ശക്തികളെ നോക്കി ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവ് വിളിച്ചു പറയുന്ന ഒരു പ്രവചനം കേൾക്കും. ആ വാക്കിങ്ങനെയാണ്, ഇസ്രായേലിനൊരു മടങ്ങി വരവുണ്ട്, രക്തത്താൽ ക്ഷയമെടുക്കുക. അവൻ ചിതറിപ്പോയ, അസ്ഥി ഒടിഞ്ഞുപോയ ഇസ്രായേലിനെ മടക്കി വരുത്താൻ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടാരത്തിൻ്റെ അകത്തും ഈ ഒരു മാറ്റം, ഈ ഒരു മടങ്ങി വരവ് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ചെയ്യാതെ പോകില്ല. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം പറയുന്നു. അത്രയും പറഞ്ഞു നിർത്തി ആ വാക്ക് പരിശുദ്ധി ആത്മാവ് നിർത്തിയില്ല, മറിച്ച് അടുത്തൊരു പോഷനിലേക്ക് ആത്മാവ് വരികയാണ്. എന്താണെന്നറിയാമോ, മടങ്ങി വരവുണ്ട് എന്ന് പറഞ്ഞിട്ട് 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞു. എനിക്കൊരു ചോദ്യമുണ്ട്, ആത്മാവേ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ പോരെ, അത് പറഞ്ഞാൽ തന്നെ സന്തോഷിക്കാനുള്ള വകയില്ലേ? ദൈവം പറഞ്ഞു, അല്ലല്ല, ഒരുവനോട് ഞാനൊരു ദൂത് പറഞ്ഞാൽ, ഒരുവനോടൊരു പ്രവചന ശബ്ദം ഞാൻ പറഞ്ഞാൽ ക്ലാരിറ്റി അനുസരിച്ച് ഞാൻ പറയുന്നവനാണ്. സെക്രിയാവിൻ്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, ഒരു കുഞ്ഞുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്നല്ല, നിനക്കൊരു അമ്മേൻ സന്തതിയെ ജനിക്കും. അടുത്ത വാക്ക്, അവനാണോ പെണ്ണാണോ, അവൻ്റെ പേരെന്തായിരിക്കണം. ഇങ്ങനെ ക്ലിയറായി ക്ലിയറായി ദൂത് പറയുന്ന ഒരു ദൈവത്തെയാണ് ഇന്നു പകലും നാം ആരാധിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പൊ ഇരമ്യാവിനോട് ദൈവം പറയുന്നു, മടങ്ങി വരവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സന്തോഷമാണ്. പക്ഷെ അത്രയും കൊണ്ട് ദൈവം നിർത്തിയില്ല. പിന്നെയോ 4 സ്ഥലത്തേക്കൊരു മടങ്ങി വരവുണ്ടെന്ന് ദൈവം എടുത്തു പറഞ്ഞു. അത് 4 വാക്തത്വങ്ങളാണ്. അത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. 1-ാമത്തെ സ്ഥലം ശ്രദ്ധിക്കണേ. 1-ാമത്തെ സ്ഥലം അവിടെ കിടക്കുന്നു, ഞാൻ നിങ്ങളെ കർമ്മേലിലേക്ക് മടക്കി കൊണ്ടുവരും. അതെന്താ കർമ്മേൽ? കർമ്മേലിലേക്ക് മടക്കി കൊണ്ടുവരുമെന്നാണോ ദൈവം ഉദ്ദേശിച്ചത്? അല്ല,
മറിച്ച് കർമ്മേലിന്റെ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരാമെന്ന. അപ്പൊ കർമ്മേൽ എന്താ, കർമ്മേലിന്റെ അനുഭവം എന്താ? ഒരുപക്ഷെ വചനത്തെ കുറിച്ച് അല്പമെങ്കിലും അറിവുള്ള ദൈവമക്കൾ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട് കർമ്മേൽ എന്താണെന്നും കർമ്മേലിന്റെ അനുഭവം എന്താണെന്നും. കർമ്മേലിനെ കുറിച്ച് പറയണമെങ്കിൽ ഏലിയാവിനെ കുറിച്ച് പറയണം. ഏലിയാവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് ആഹാബ് രാജാവിനെ കുറിച്ച് പറയണം. ആരാണ് ആഹാബ്? ഇസ്രായേൽ രാജ്യത്തിലൊരു രാജാവാണ് ആഹാബ്. ആഹാബ് എന്ന് പറയുന്ന രാജാവ് ആ കാലഘട്ടത്തിനൊക്കെ തകർത്യം ചെയ്ത് അന്യജാതിയിൽ പോയി അന്യജാതിക്കാരിയെ പെണ്ണുകണ്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൂടെ കൊണ്ടുവന്നു ആമേൻ ഈമൻ ദൈവത്തിന് പകരമായി, അല്ലെങ്കിൽ യഹോവയ്ക്ക് പകരമായി മറ്റൊരു ആരാധനക്രമം. ആ ആരാധനകൾക്കകത്ത് ഇസ്രായേലിൽ 99% ആൾക്കാരും വീണുപോയി, ഉടഞ്ഞുപോയി. ആമേൻ സ്തോത്രം. യഹോവയെ വിട്ട്, സത്യാരാധന വിട്ട് മറ്റൊന്നിനേക്ക് ആരാധനയിലേക്ക് അവർ തിരിഞ്ഞപ്പോൾ, മനസ്സ് മാറിയപ്പോൾ, തിഷ്ബിയ എന്ന് പറയുന്ന ഒരു കൊച്ചു കാട്ടുപ്രദേശത്തിൻ്റെ അകത്ത് നിന്നും ആമേൻ ഒരു ചെറുപ്പക്കാരനെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക. ആ മനുഷ്യൻ അഡ്രസ്സ് ഇല്ല കേട്ടോ, ബൈബിളിൽ അഡ്രസ്സ് ഇല്ല. ആമേൻ വേദപണ്ഡിതന്മാരുടെ നിരവധി അഭിപ്രായങ്ങൾ ഞാൻ ഇവിടുന്ന് ക്രോഡീകരിക്കട്ടെ. തിഷ്ബിയ എന്ന് പറയുന്നത് യോർദാന് കിഴക്കുള്ള ഒരു കാട്ടുപ്രദേശമാണെന്ന് ഒരു കൂട്ടർ പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു അല്ലല്ല, ഇതൊരു വലിയ മലയുടമകളാണ്. എന്തുമായിക്കൊള്ളട്ടെ, ഇതൊരു ട്രൈബൽ ഏരിയ ആണ്. അധികം ആരും അറിയപ്പെടാത്ത അഡ്രസ്സ് ഇല്ലാത്ത ഒരു കൊച്ച് ഗ്രാമപ്രദേശത്തിൻ്റെ അകത്തു നിന്നും ദൈവം ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക. ഞാൻ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ അങ്ങ് കാണുകയാണ്. ആ വീട്ടിനകത്തൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അപ്പനും അമ്മയും ആ കുഞ്ഞിനെ കൈകളിലേന്തി ചോദിച്ചതാണ്, അച്ഛൻ നമുക്ക് ഇവൻ എന്നാ പേരിടണം? നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു തലമുറ ജനിക്കുമ്പോൾ ആവേശത്തോടെ നമ്മൾ പേരിടുന്നത് പോലെ, ഒരുപക്ഷെ ഏലിയാവിൻ്റെ അപ്പനും അമ്മയെ കുറിച്ച് ബൈബിളിൽ പറയുന്നില്ലെങ്കിലും ഞാൻ ഭാവനയിൽ അങ്ങ് കാണുക, ആമേൻ ഇവൻ എന്നാ പേരിടണം എന്ന് ചോദിച്ചപ്പോൾ അപ്പനാണോ അമ്മയാണോ എനിക്കറിയാൻ പാടില്ല, ആത്മാവിൽ അവർ ഒരു പേരിട്ടു, ഇവൻ്റെ പേര് ഏലിയാവ് എന്ന് നമുക്ക് വിളിക്കാം. ഏലിയാവ് എന്ന് പറയുന്നത് രണ്ട് പദങ്ങളുടെ സമുച്ചയമാണ്. ഏൽ പ്ലസ് യഹുവേ, അർത്ഥം യഹോവ ദൈവമാകുന്നു. അറിഞ്ഞോ അറിയാതെയോ ആത്മനിറവിൽ തന്നാൽ ജനിച്ചു വളർത്തപ്പെട്ട കുഞ്ഞിനെ അവർ അഭിഷേകത്തോടൊരു പേരിട്ടു, ഇവൻ യഹോവ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവനാണ്. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ സന്തതികൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടാരത്തിൽ കാണില്ല. ഏതെങ്കിലും സ്ഥലത്ത് ചിതറിപ്പാർക്ക് പഠനത്തിനു വേണ്ടിയോ ബാംഗ്ലൂരോ ചെന്നൈയോ ഈറോഡോ പൂനെയോ ഭൂമിയുടെ ഏതെങ്കിലും പരപ്പിനകത്തായിരിക്കാം നിങ്ങളുടെ തലമുറകൾ ഇരിക്കുന്നത്. പക്ഷേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അകതാരിൽ വിശ്വസിക്കും അമ്മമാരെ പപ്പമാരെ വിശ്വസിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് പകരുന്ന അതീവ ഗൗരവമുള്ള ചില നിയോഗങ്ങളുണ്ട്. അഭിഷേകത്തോടെ നിങ്ങൾ വിളിച്ച ചില പേരുകൾ അന്വർത്ഥമാകും വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിൻ്റെ ഇടപെടലുകൾ ആ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ പുറത്തു വന്നു. ആമേൻ സ്തോത്രം. കൊട്ടാരത്തിനകത്ത് കയറിയ ഒരു ദൂത് പറഞ്ഞു, ദൂതിനെ ദൈവം ആമേൻ പറയുക. മൂന്നര വർഷം ഏലിയാവിനെ ദൈവം ഒളിപ്പിക്കുന്നു. ചരിത്രം നമുക്കറിയാം, ഞാനതുകൊണ്ട് ആ ഭാഗം സ്കിപ്പ് ചെയ്തു പോവുകയാണ്. ആമേൻ. ചില നാളുകൾക്ക് ശേഷം ഏലിയാവ് മടങ്ങി വന്ന ഏലിയാവിനോട് ആഹാബ് എതിരേറ്റിട്ട് പറയുന്ന ഒരു പദമുണ്ട്. ആരിത്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? ഞാനിങ്ങനെ ചിന്തിക്കുക, 3.5 വർഷം കഴിച്ചത് കാക്കയുടെ ഭക്ഷണമാ. ആമേൻ സ്തോത്രം. വിറ്റാമിനുള്ളതൊന്നും അകത്ത് കയറിയിട്ടില്ല. പക്ഷേ വെളിപ്പാടിൽ താൻ തിരിച്ചു പറയുന്നൊരു പദമുണ്ട്, ഞാനല്ല ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ, നീയാ. അർത്ഥം എന്നാണെന്നറിയാമോ? അച്ഛാ, കഴിച്ചത് കാക്കയുടെ ഭക്ഷണമാ. ആമേൻ സ്തോത്രം. കുടിച്ചത് കരിത്തു തോട്ടിലെ വെള്ളമാ. പക്ഷെ അകത്ത വെളിപ്പാടുകൾക്ക് ഇപ്പോഴും കുറവില്ല. ഒരു അണ്ണുവിട പോലും ഞാൻ മാറ്റിയിട്ടില്ല. ഉപദേശത്തെ ഉപദേശമായി പ്രസംഗിക്കാൻ ഏത് കരിത്തു തോട്ടിലെ വെള്ളം കുടിച്ചാലും ഏത് കാക്കയുടെ ഭക്ഷണം കഴിച്ചാലും ഉപദേശത്തെ ഉപദേശമായി പ്രസംഗിക്കുന്ന ഏലിയാവുമാർ നമ്മുടെ സമൂഹത്തിനകത്ത് എഴുന്നേൽക്കട്ടെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ആഹാബിനോട് വെല്ലുവിളി നടത്തുന്നു, തെളിയിക്കാൻ വേണ്ടി കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നു. അവിടെ അടിവരയിട്ട് ശ്രദ്ധിച്ചോ, കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറുകയാണ് ഏലിയാവ്. ആദ്യം പറഞ്ഞു, നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്ക. ആമേൻ സ്തോത്രം. അടുത്ത വാക്കിങ്ങനെ, ചോര ഒഴുകുവോളം അവർ പ്രാർത്ഥിച്ചു, ഒരു ഉത്തരവും വന്നില്ല. ആ പോഷൻ ഞാൻ വിടുകയാണ്. അടുത്ത പദം, ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ യാഗപീഠം പണിതു, യാഗവസ്തുവിനെ വെച്ചു, കാളയെ ഖണ്ഡം ഖണ്ഡമായി അറുത്തുവെച്ചു, തോട്ടിനകത്ത് വെള്ളം കോരിയൊഴിച്ചു, എല്ലാം ചെയ്തു. വെള്ളം കോരിയൊഴിക്കുന്ന ഏലിയാവിനെ തട്ടിവിളിച്ചു ചോദിക്കുക, ആമേൻ പാസ്റ്ററെ, പ്രവാചകനെ, ദൈവത്തിൻ്റെ ശുശ്രൂഷകനെ, നിങ്ങൾ തീയിറങ്ങാനല്ലേ പ്രാർത്ഥിക്കണത്? പുള്ളി പറയും, അതെ, തീയിറങ്ങാൻ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്തിനാ വെള്ളം കോരിയൊഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏലിയാവ് നമ്മളെ തട്ടിവിളിച്ച് പറയുന്ന ഒരു സന്ദേശമുണ്ട്. എൻ്റെ പൊന്ന് സഹോദര, ഇതിനകത്തൊരു തീയിറങ്ങിയാൽ ഇവിടെ നിൽക്കുന്ന ഒറ്റ ഇസ്രായേലും പറയരുത് ഇത് ഏലിയാവ് കത്തിച്ച തീയാണ്, ഏലിയാവ് കത്തിച്ച തീയല്ല ഇത്. ആമേൻ സ്തോത്രം. പരിശുദ്ധ ആത്മാവ് പറയുകയാണ്, ഇത് ഇറങ്ങി വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഞാൻ ആ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവചന ശബ്ദത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, കുറേ മാസങ്ങളായി, കുറേ വർഷങ്ങളായി പാസ്റ്ററെ ഒരു യാഗപീഠം ഒരുക്കി യാഗവസ്തുവിനെ കണ്ടം കണ്ടമായി വെച്ച് യഹോവയോട് പ്രാർത്ഥന ആരംഭിച്ചിട്ട് തീയിറങ്ങിയിട്ടില്ല, പ്രാർത്ഥനയുടെ മറുപടി ചലിച്ചിറങ്ങിയിട്ടില്ല എന്ന് ഭാരപ്പെട്ട് മാസങ്ങളായി കെട്ടടങ്ങിപ്പോയ നിർജീവത്വം വ്യാപരിച്ച അഴുകിപ്പോയ വിഷയത്തെ നോക്കി നിരാശകൾ പൂണ്ട്, ഇനിയൊന്നും സംഭവിക്കില്ല, ഇനിയൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് നിരാശയോടെ നിങ്ങൾ വാക്ക് വിളിച്ചു പറയുന്നെങ്കിൽ പരിശുദ്ധ ആത്മാവ് ഈ വചന
പ്രകാശനം എന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിലൂടെ പറയുന്നു, നോ നെവർ, അല്ലല്ല, യാഗപീഠമൊരുക്കി യാഗവസ്തുവിനെ കാത്തുവെച്ച നിന്റെ യാഗപീഠത്തിനകത്ത് തീ കത്തിക്കാൻ യഹോവയുടെ അഗ്നി വെളിപ്പെട്ടു വരും. ഉറപ്പാണ്, വിശ്വസിക്കുക. ആ പദം പറയുമ്പോൾ ആമേൻ പറഞ്ഞ് ആ ഇരിക്കുന്ന സ്ഥാനത്തങ്ങ് വിശ്വസിക്കുക. ദൈവത്തിന്റെ തീ ജ്വലിക്കും, യഹോവയുടെ മറുപടി വെളിപ്പെട്ടു വരും, ആ വിഷയത്തിനകത്ത് അത്ഭുതം നടക്കും. മുടങ്ങിപ്പോയ യാത്ര കോവിഡ് സമയത്ത് തുറക്കോ പാസ്റ്ററെ, തുറക്കും. തുറന്ന നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതാനുഭവത്തിനകത്ത് പിന്നോക്കം മാറി നിൽക്കുക. ആ സാക്ഷ്യങ്ങളെ തൊട്ട് 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 പറയാം, അവർക്കും മാറ്റം വരുത്തിയെങ്കിൽ നിങ്ങളുടെ കൂടാരത്തിലും ചില മാറ്റങ്ങൾ വരുത്തൂ. ആമേൻ. അഴുകിപ്പോയ ഉദരത്തിന്റെ അകത്തുനിന്ന് വാക്തത്വ സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിശ്ചയം ദൈവത്തിന്റെ ആത്മാവ് തുറക്കൂ. ആമേൻ. വിദേശത്തിനകത്തൊരു വാക്തത്വം കേട്ടിട്ട് കയറിപ്പോയി, ഒരു നന്മയും ഇല്ല, ഒരു കൊച്ചു റൂമിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഒതുങ്ങിയിരിക്കുന്നവരാണോ? ആത്മാവ് പറയുന്നു, വിശ്വസിക്ക. ഒരു വാക്തത്വം വെളിപ്പെട്ടു വരുത്താൻ ദൈവത്തിന് ശക്തിയുണ്ട്, അവന് പ്രാപ്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഇരമ്യാവ്, ആമേൻ, സ്തോത്രം. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ പിന്നെ താൻ യാഗപീഠം ഒരുക്കി യാഗവസ്തുവിനെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സെക്കൻഡുകളുടെ പ്രാർത്ഥന യഹോവയുടെ തീയിറങ്ങി. എന്തിനാണ് ഇത്രയും നാളത്തെ വെയിറ്റിംഗ് എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ തീയിറങ്ങുക? അപ്പൊ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, കർമ്മേലിലെ ഇസ്രായേലെ അസ്ഥിചിതറിപ്പോയ, ആമേൻ, ഒടിഞ്ഞുപോയ ചിതറിക്കിടക്കുന്ന മണ്ഡലത്തിൽ നിന്ന് നിനക്കൊരു മടങ്ങിവരവുണ്ടെന്ന് ദൈവം പറഞ്ഞപ്പോൾ ഒന്നാമത്തെ സ്ഥലം ദൈവം പറഞ്ഞത് കർമ്മേലല്ലേ? അർത്ഥം എന്താ? അർത്ഥം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് വന്നു കാണും. അതേ പാസ്റ്ററെ, കർമ്മേൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതൊരു സത്യാരാധന വെളിപ്പെട്ടു വന്ന മണ്ണാണ്. ഞാൻ ഇങ്ങനെ അകതാരിയിൽ പ്രാർത്ഥിക്കുക, ഒരു പക്ഷേ ഒറ്റപ്പെട്ട് വിശ്വാസത്തിനകത്ത് വന്ന് കണ്ണുനീരോടെ കുടുംബം മുഴുവനും ആനന്ദിക്കാൻ, ഒരു പ്രാർത്ഥനാ പായ്ക്കകത്തിരിക്കാൻ ഹൃദയ താല്പര്യത്തോടെ മാസങ്ങളായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്ക് പിടിച്ചു പ്രാർത്ഥിക്ക്, നിങ്ങളുടെ കുടുംബത്തെ ഒരു സത്യാരാധനയുടെ കർമ്മേലിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവൻ നമ്മുടെ ഭവനത്തിന്റെ അകത്തുണ്ട്. ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അറിഞ്ഞ സത്യത്തെ നിങ്ങളുടെ കൂടാരവും അറിയും, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവമഹത്വത്തെ നിങ്ങളുടെ ഭവനവും തിരിച്ചറിയും. ഒരു കർമ്മേലിന്റെ മടങ്ങി വരവ് സ്വർഗം നമുക്ക് നൽകുന്നത് കൊണ്ട് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അത് പറയുമ്പോൾ ഇന്ന് പകൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിനകത്ത്, ആമേൻ, സ്തോത്രം, വിശ്വസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബ സാഹചര്യത്തെ സത്യാരാധനയുടെ കർമ്മേലിലേക്ക് മടക്കിക്കൊണ്ടുവന്നൊരു ദൈവത്തെ അഭിമാനത്തോടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. 14-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് യേശുവിനെ പ്രസംഗിച്ചു തുടങ്ങാൻ ഒരു വലിയ ഭാഗ്യം കർത്താവിൻ്റെ നാവുകൾക്ക് നൽകുന്നത്. കഴിഞ്ഞ 16 കൊല്ലങ്ങളായി കൃപയാൽ എന്നേക്കാൾ ശക്തന്മാർ, എന്നേക്കാൾ യോഗ്യന്മാർ, എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള, എന്നേക്കാൾ വാക്ചാതുര്യമുള്ള, എന്നേക്കാൾ വചന വെളിപ്പാടുള്ള അഭിഷക്തന്മാർ പോരാടുന്ന ഈ പോർക്കളത്തിനകത്ത് നിൽക്കാൻ കർത്താവ് ഒരു വലിയ ഭാഗ്യം തന്നതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അറിവല്ല, ജ്ഞാനമല്ല, വിദ്യാഭ്യാസമല്ല, പഠിച്ച സർട്ടിഫിക്കറ്റുകളല്ല, പഠിപ്പിച്ച അധ്യാപകരുടെ കഴിവല്ല, പഠിച്ച സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, മറിച്ച് ആമേൻ, സ്തോത്രം, ആമേൻ, സത്യാരാധനയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു ദൈവത്തെ പ്രസംഗിക്കാനുള്ള ഹൃദയത്തിന്റെ വാംശയ്ക്കകത്തേക്ക് ഒരു അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് ഇട്ടതാണ്, രക്തത്താൽ ക്ഷയമെടുക്കുകയാണ്. 2002 ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ മാറ്റിമറിക്കുന്ന നിരവധി അനവധി അനുഭവങ്ങൾ ഉണ്ടായത്. ആ സമയത്ത് ഞാൻ പാർക്കുന്ന, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ഒരു ശാപം പിടിച്ച വീടായിരുന്നു. ശാപം പിടിച്ച വീടെന്ന് പറഞ്ഞാൽ ഹൈന്ദവ, ആമേൻ, സ്തോത്രം, അവർ വിശ്വാസപ്രകാരം ഒരു വീടിന്റെ പണി ഉയരാൻ പറ്റില്ല. കാരണം ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, ചില മണ്ണുകൾ അങ്ങനെയാണ്, ശാപം പിടിച്ച സ്ഥലങ്ങളാണ്, അവിടെ ഒരു ഭവനത്തിൻ്റെ പണി നടത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് എൻ്റെ അപ്പൻ ആ ഭവനം പണി നടത്തുകയാണ്. പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ആമേൻ, സ്തോത്രം, പണിയുടെ തൊട്ട് ഫ്രണ്ടിൽ കല്ല് വെട്ടുന്നൊരു കൊച്ചുകുഴിയുണ്ട്. അതിൽ നിന്ന് കല്ല് വെട്ടിക്കൊണ്ടുവന്നാണ് വീടിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആമേൻ പണി ചെയ്യാൻ വന്നയാൾ അവിടെ കുഴഞ്ഞു വീണു, അയാൾ ആ സ്പോട്ടിൽ മരിക്കുകയാണ്. ദേശത്തിനകത്ത് വലിയൊരു വാർത്ത പടർന്ന് പന്തലിച്ചു, അതേ അർജുനൻ കുട്ടിയുടെ കുടുംബം ശാപത്തിൻ്റെ വീടാണ്. കാരണം ആമേൻ പണി ചെയ്യാൻ വന്നയാൾ മരിച്ചു, മരണം കണ്ടു. വീടിൻ്റെ 1-ാം ഘട്ടപ്പണിയിൽ മരണവും ശാപവും കാണുക. ഇത് ശാപം പിടിച്ച വീട് തന്നെയാണ്. ആമേൻ ദീർഘനാളുകൾ പണി മുടങ്ങിക്കിടന്നു. ആ സമയത്താണ് ആമേൻ സ്തോത്രം, കുറേ നാളുകൾക്ക് ശേഷം ഇതെല്ലാം ജനം മറന്നു തുടങ്ങിയപ്പോൾ വീണ്ടും ടോപ്പ് വാർക്കുന്ന സമയം. 2-ാം ഘട്ടം. 2-ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ ബ്രദർ ആ പണി കാണാൻ വേണ്ടി അതിന് മുകളിലേക്ക് കയറി വന്നതാണ്. പെട്ടെന്ന് അതെല്ലാം കൂടി ഇടിഞ്ഞ് താൻ താഴേക്ക് വീണു, നിലംപരിചായി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യനെ വാരിയെടുത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ആമേൻ പല്ലൊക്കെ തെറിച്ചുപോയി, കാലിന് ഫ്രാക്ചർ വന്നു. ഇങ്ങനൊരു വല്ലാത്ത സിറ്റുവേഷനകത്ത് എൻ്റെ അമ്മ മാതാവ് മരിക്കാനിരിക്കുക ഒരു രാത്രിയിൽ. കാരണം ജീവിതത്തിനകത്ത് ഇനിയൊരു സ്വസ്ഥതയില്ല. നമ്മൾ പറയാറില്ലേ, പിടിവള്ളി ബാക്കിയില്ലെന്ന്, കച്ചിത്തുരുമ്പ് പോലും ബാക്കിയില്ലെന്ന്. അങ്ങനൊരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാതെ ശാപം പിടിച്ച വീട്, പാതിവടിയിൽ അവസാനിച്ചു പോയ ഒരു വീട്. ആ വീടിനി പണിയാൻ പറ്റില്ല, ശാപമാണെന്ന് പറഞ്ഞ് ആമേൻ കളിയാക്കുന്നൊരു സമൂഹത്തിൻ്റെ നടുവിൽ ആമേൻ അന്ന് രാത്രി ശാപം പിടിച്ച ഭവനത്തിൻ്റെ അങ്കണത്തിനകത്ത് എൻ്റെ മാതാവ് മരിക്കാനിരിക്കുകയാണ്. ആ രാത്രി കൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കും, നിശ്ചയമാണ്, ഉറപ്പാണ്, മരിക്കും. ആമേൻ നാളെ പ്രഭാതം തനിക്ക് വേണ്ട. ഒരു വിഷക്കുപ്പിക്കകത്തോ ഒരു വിടി തുണ്ട് കയറിനകത്തോ അന്ന് രാത്രി താൻ ജീവിതം അവസാനിപ്പിക്കാനിരുന്നപ്പോൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കാരണം രണ്ട് വീടപ്പുറം മാറി ദൈവം ഞങ്ങൾക്ക് വേണ്ടി അന്ന് രാത്രി ഒരു പ്രാർത്ഥന ക്രമീകരിച്ച രാത്രിയാണ്. ഞങ്ങളുടെ ദേശത്തിനകത്തൊരു ഉപദേശിയുണ്ട്, എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്തിനകത്ത് വരും. സഞ്ചിക്കകത്ത് കുത്തി തറച്ച ട്രാക്ടുകൾ
ദേശത്തിനകത്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്യും. എല്ലാവരോടും സുവിശേഷം പറയുന്ന ഒരു സാധാരണക്കാരൻ ദൈവദാസൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സഞ്ചാരി ഉപദേശി എന്നൊക്കെ പറയും. ആമേൻ. ആ മനുഷ്യൻ എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്തിനകത്ത് വരും. എൻ്റെ മാതാവ് മരിക്കാനിരുന്ന ആ രാത്രിയുടെ പകൽ ആ മനുഷ്യൻ ഞങ്ങളുടെ ദേശത്തിനകത്ത് ഉണ്ടായിരുന്നു. വീടുകൾ കയറിയിറങ്ങി പ്രാർത്ഥന കഴിഞ്ഞ അനന്തരം ആ മനുഷ്യൻ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ തനിക്കൊരു ആത്മപ്രേരണ, ഈ ദേശത്തിൻ്റെ അകത്ത് ഒരു കൊച്ചു പ്രാർത്ഥന ഇന്ന് പകൽ ഇന്ന് രാത്രി നടത്തണം. ഒരു പ്രീ പ്ലാനുള്ള മീറ്റിംഗ് അല്ലാതെ, ഒരു നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തിട്ടില്ല, ഒരു മൈക്ക് സെറ്റ് ഇല്ല, ആമേൻ, ഒരു ട്യൂബിൻ്റെ വെളിച്ചം പോലും ഇല്ല. ആ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങുന്ന ഒരു അരണ്ട വെളിച്ചത്തിൽ ആമേൻ ഒരു ഭവനത്തിൻ്റെ അങ്കണത്തിനകത്ത് ആ മനുഷ്യൻ അന്ന് പകൽ ഒരു അന്ന് രാത്രി ഒരു പ്രാർത്ഥന ക്രമീകരിക്കുക. ആ പ്രാർത്ഥനയ്ക്കകത്ത് മുൻപുകൂട്ടി പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ടിലധികം പേരില്ല, 8-9 ക്രിസ്ത്യാനികൾ മാത്രം വന്നിരിക്കുന്ന കൊച്ചു മീറ്റിങ്ങിനകത്ത് തൻ്റെ പതിഞ്ഞ സ്വരമെടുത്ത് തൻ ആത്മനിറവിൽ കണ്ണുകൾ ഇറക്കി അടച്ച് സ്തോത്രം ചൊല്ലാൻ തുടങ്ങി. സ്തോത്രം, 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 സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങിയ അനന്തരം ആ മനുഷ്യൻ ആത്മനിറവിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധി ആത്മാവിൻ്റെ ഇടപെടലുകൾക്കനുസരിച്ച് ആ മനുഷ്യൻ ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആ പാട്ടിൻ്റെ ആദ്യ തീരടികൾ ഇങ്ങനെയാണ്: കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിന് നീയ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുമോ. ആ പാട്ട് അവിടെ ഇരുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനിയെ സ്പർശിച്ചോ എനിക്കിന്നും അറിയാൻ പാടില്ല. പക്ഷേ രണ്ട് വീടിപ്പുറം മാറി ശാപത്തിൻ്റെ ഭവനത്തിൻ്റെ അങ്കണത്തിൽ മരിക്കാനിരിക്കണ എൻ്റെ മാതാവിൻ്റെ കാതുകൾക്കകത്തല്ല സഹോദരങ്ങളെ ആ വരി വന്ന് വധിച്ചത്, തൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾക്കകത്താണ്. അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ അമ്മ ഒരു കൊച്ചു ചോദിച്ചു, കർത്താവേ, കരുതുന്ന ഒരു ദൈവം ജീവനോടുണ്ടോ? കലങ്ങുന്നത് എന്തിനാണ് തോന്നുന്നൊരു ജീവൻ ജീവനോടുണ്ടോ? അന്ന് രാത്രിയിൽ ശാപം പിടിച്ച ഭവനത്തിൻ്റെ അങ്കണത്തിൽ മരിക്കാനിരിക്കുന്ന എൻ്റെ മാതാവിൻ്റെ കാതുകൾക്കകത്തേക്ക് ഒരു പിടിവള്ളി പോലെ ആ പാട്ട് വന്ന് വധിച്ചപ്പോൾ അമ്മ പാട്ടിനോട് ആദ്യമായി പ്രതികരിക്കാൻ തുടങ്ങി. ആ പാട്ട് കേട്ട സ്ഥലത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഇങ്ങനൊരു മാർഗത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാനെങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ മീറ്റിങ്ങിനകത്ത് പോയിരിക്കുമെന്ന് തൻ്റെ ഹൃദയത്തിനകത്ത് ആമൻ ആവലാതിയുണ്ട്, ആശങ്കകളുണ്ട്. പെട്ടെന്ന് എൻ്റെ മാതാവ് പറഞ്ഞൊരു വാക്കുണ്ട്: ആമൻ സ്തോത്രം മോനെ, ഞാൻ പോകല്ലടാ, പക്ഷെ ആരോ എൻ്റെ കൈ പിടിച്ച എന്നെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലായി. അതാരാണെന്ന് എൻ്റെ 13-ാമത്തെ വയസ്സിൽ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല, പക്ഷേ വചന പ്രകാശനം എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ ശുശ്രൂഷകൾക്കകത്ത് നിൽക്കുമ്പോൾ വേദപുസ്തകം ഉയർത്തി അഭിമാനത്തോടെ ഞാൻ പറയാം, അന്ന് രാത്രിയിൽ എൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ച മീറ്റിങ്ങിലേക്ക് പോ എന്ന് പറഞ്ഞ് വഴി നടത്തിയത് ഒരു മനുഷ്യൻ്റെ കരമായിരുന്നില്ല, അവൻ കേവലം ഒരു പ്രവാചകൻ്റെ, ഒരു പാസ്റ്ററിൻ്റെ, ഒരു പാതിരിയുടെ, അവൻ ഒരു പ്രാസംഗികൻ്റെ കരമായിരുന്നില്ല, മറിച്ച് അന്ന് രാത്രിയിൽ എൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ച് നടത്തിയത് ഈ സകല പ്രപഞ്ചത്തെയും ഒറ്റ വാക്കിനാൽ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ കരമായിരുന്നു. എൻ്റെ മാതാവ് മീറ്റിങ്ങിനകത്തേക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടിപ്പോകയാ. ഇന്ന് പകലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈദലേ, എന്നോടൊന്ന് സംസാരിക്കണേ, എന്നോടൊരു വാക്കെങ്കിലും ഇടപെടണമേ, എൻ്റെ ജീവിത സാഹചര്യത്തിനകത്തൊരു ദൈവശബ്ദമെങ്കിലും കേൾപ്പിക്കണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു, ഇടപെടാൻ ശക്തനായ ഒരുവനുണ്ട്, ഇടപെടാൻ ശക്തനായ ഒരുവനുണ്ട്. ഞാൻ ആവർത്തിക്കട്ടെ ആ വാക്ക്, ഇടപെടാൻ ശക്തനായ ഒരുവനുണ്ട്. എൻ്റെ മാതാവ് മീറ്റിങ്ങിനകത്തെ ഓടിപ്പോകുകയാണ്. എന്നാൽ പബ്ലിക്കലി ആ മീറ്റിങ്ങിനകത്ത് പോയിരിക്കാൻ തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് താൻ ചെയ്തൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ, ആ മിറ്റത്തിൻ്റെ ബാക്കിൽ കണ്ട ഒരു കൊച്ചു വാഴയുടെ മറപിടിച്ച് എൻ്റെ അമ്മ പോയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ആ വാഴയുടെ മറപിടിച്ച് അമ്മ ഫ്രണ്ടിലേക്ക് എത്തി നോക്കിയപ്പോൾ കുറേ ക്രിസ്ത്യാനികൾ അപ്പുറം ഒരു ഉപദേശി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് തൻ്റെ കണ്ണുകളങ്ങ് ഇറുക്കി അടച്ചു. എന്നിട്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീയാണ് ജീവനുള്ളവനെങ്കിൽ വേറൊന്നും വേണ്ട എനിക്ക്, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീയാണ് ജീവനുള്ളവനെങ്കിൽ വേറൊന്നും വേണ്ട, ഈ വാഴയുടെ മറവിലേക്കൊന്ന് ഇറങ്ങി വരാമോ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ. ഇന്ന് രാത്രി ഒരു പിടി തുണ്ട് കയറിനകത്തോ ഒരു വിഷക്കുപ്പിക്കകത്തോ ജീവിതം അവസാനിപ്പിക്കാനിരുന്നവളാണ് നീ. ആമേൻ സ്തോത്രം. ഞാൻ പക്ഷേ ഇന്ന് പകൽ ആ പാട്ട് കേട്ട് ഈ സ്ഥലത്തേക്ക് ഞാൻ ഓടി വന്ന്, ഞാനിവിടെ വന്നിരുന്നത് ആരും കണ്ടിട്ടില്ല കർത്താവേ, ആ പാസ്റ്ററോ അവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളോ കണ്ടിട്ടില്ല. ജീവിക്കുന്നവൻ നീയാണെങ്കിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ തോരാത്ത കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ താൻ പറഞ്ഞ അടുത്ത വാക്കിങ്ങനെയാണ്: മോനെ, ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരുവനെ കാണുകാടാ, തേജസ്സിനെ വാരിച്ചുറ്റി മഹത്വത്തിനകത്തൊരു സാന്നിധ്യം ഇറങ്ങി വരുന്നു, മേഘരൂപത്തിനകത്ത് രണ്ട് കൈകളുണ്ട്, രണ്ട് കാലുകളുണ്ട്, മനുഷ്യനെ പോലൊരു രൂപം, മുഖം വ്യക്തമല്ല, തേജസ് വാരിച്ചുറ്റിയിരിക്കുക. അവൻ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കണ്ണുനീരിനെ തൊടുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ആമേൻ സ്തോത്രം. ആദ്യത്തെ എക്സ്പീരിയൻസ് അമ്മയ്ക്ക് അങ്ങനെ ഒരു അനുഭവം മുമ്പുണ്ടായിട്ടില്ല. താൻ പെട്ടെന്ന് ആശങ്കകളോടെ തന്നെ തൊട്ടത് പാസ്റ്ററങ്ങാണോ വന്നതാണോ എന്നൊരാശങ്ക നിമിത്തം താൻ കണ്ണു തുറന്ന് പെട്ടെന്ന് നോക്കുക. നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി, താനിപ്പോൾ ഇരിക്കുന്ന വാഴയുടെ മറവിലല്ല, ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ റോയില്ല. ഈ സാന്നിധ്യം തന്നെ തൊട്ടതിനിടയിൽ വെച്ച് താൻ എഴുന്നേറ്റ സംഭവം എനിക്ക് ഓർമ്മയില്ല, മീറ്റിങ്ങിനിടയിലൂടെ നടന്നത് എനിക്ക് ഓർമ്മയില്ല, ഫ്രണ്ടിൽ വന്നിരുന്നത് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഇരുന്നു കൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി എൻ്റെ അമ്മ അലമുറയിട്ട് ശബ്ദം ഒരു വാക്കിങ്ങനെ പറഞ്ഞു: എൻ്റെ യേശു ജീവിക്കുന്നു, ജീസസ്, എൻ്റെ യേശു ജീവിക്കുന്നു. എവിടെ ഈ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ കണ്ണ് നനയാതിരിക്കില്ല.
പാട്ടുകാരൻ പറയുന്നത് പോലെ, അന്നേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേനെയാവാൻ നരകമതി. ഒരു രാത്രി ജീവിതം അവസാനിപ്പിക്കാനിരുന്ന ഒരു സാധുവായ സ്ത്രീയുടെ അടുക്കിലേക്ക് ലോകത്തിനകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ടായിരിക്കെ ആ കൊച്ചു കുഗ്രാമത്തിനകത്തേക്ക് മഹത്വമായി അവൻ്റെ പ്രസൻസ് ഇറങ്ങി വന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിനകത്തിരുന്ന് ഈ വചന ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അകതാരിൽ വിശ്വസിക്ക് പവർ വിഷൻ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ മീഡിയയ്ക്കകത്തൂടെ തമ്പുരാൻ്റെ വചനം സശ്രദ്ധം കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി കുഞ്ഞെ ചെറുപ്പക്കാര വിശ്വസിക്ക്, നിന്റെ സാഹചര്യത്തിൽ ഇറങ്ങി വരുന്നത് മനുഷ്യനല്ല, അവൻ്റെ മുഴുവൻ മഹത്വത്തോടെ ഇറങ്ങി വരും. ആ ഉപദേശി ആ പാട്ട് പാടിയില്ലായിരുന്നെങ്കിൽ, ആ ഉപദേശി ആ വചനം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കാമോ, നിങ്ങളെ രക്ഷയിലേക്ക് നടത്താൻ ഒരു പാസ്റ്ററുടെ പ്രാർത്ഥനയില്ലേ, നിന്നെ രക്ഷയിലേക്ക് നടത്താൻ ഒരു ട്രാക്റ്റിൻ്റെ വാക്യമില്ലേ, നിന്നെ രക്ഷയിലേക്ക് നടത്താൻ ആരുടെയോ ഇടിവിൽ നിന്നുള്ള ഉപവാസവും ഇല്ലേ, നിന്നെ വിടുതലിലേക്ക് നയിക്കാൻ പാപത്തിനകത്തോ കുഴഞ്ഞജറ്റിനകത്തോ ആണ്ടുപോയ നിന്നെ പാറമേൽ ഉയർത്താൻ ജീസസ് ഒരു മഹത്വത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നില്ലേ, ആ സാന്നിധ്യം നിന്റെ കൂടാരത്തിൽ മുഴുവനും ഇറങ്ങി വരുന്ന കർമ്മേലായി മാറും, സത്യാരാധനയുടെ മണ്ണായി മാറും. നിങ്ങളായിരിക്കുന്ന ദേശത്തിനകത്ത് വർഷങ്ങളായി അധ്വാനിച്ചിട്ടും ഒരു ഒരു ഒരാത്മാവിനെ പോലും കാണാൻ കഴിയാതെ ഇടുക്കം അനുഭവിക്കുന്ന അഭിഷക്തന്മാർ എന്നെ കേൾക്കുന്നുണ്ടോ, പ്രാർത്ഥിക്ക്. ഒരു ഗ്രാമത്തിൻ്റെ അപ്പോസ്തലനായി, ഒരു പട്ടണത്തിൻ്റെ അപ്പോസ്തലനായി കർമ്മേലിൻ്റെ സത്യാരാധന വെളിപ്പെട്ടു വന്നാൽ ഇസ്രായേലിൻ്റെ മടങ്ങി വരവാണ്. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അന്ന് രാത്രി എൻ്റെ മാതാവ് യേശുവിനെ കണ്ടെത്തി അവിടെ ഇരുന്ന് ശബ്ദമുയർത്തി ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ യേശു ജീവിക്കുന്നു. ഒരു പക്ഷേ അമ്മേ സ്തോത്രം, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റും, പക്ഷെ അകതാരിൽ ആത്മാവിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആ ഇരിക്കുന്ന സ്ഥാനത്ത് കരമുയർത്തി ഒന്ന് പറ, ജീസസ് ഈസ് അലൈവ്, യേശു ജീവിക്കുകയാണ്. പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പിശാചിൻ്റെ കോട്ടകളെ ജയിച്ചവൻ, റോമൻ ഭരണകൂടത്തിൻ്റെ മുദ്രയെ പൊട്ടിച്ചവൻ, ആമൻ സകല സ്വാധീനങ്ങളെ ജയിച്ചവൻ, വിഷമുള്ളിനെ തകർത്തവൻ, അത്ഭുത മന്ത്രിയായവൻ, വീരനാ ദൈവമായവൻ, നിത്യ പിതാവായവൻ, സമാധാനത്തിന്റെ പ്രഭുവായവൻ, ഏഴു പൊന്നിലവളക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളായി അഗ്നി കണ്ണു അഗ്നിജ്വാലയ്ക്കുള്ളവനായി വെളിപ്പെട്ടു വരുന്ന യേശു ജീവികയാണ്. നീ അറിഞ്ഞ സത്യം പാടല്ല, നീ അനുഭവിച്ചറിയുന്ന ദൈവസ്നേഹം പാടല്ല. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, നീ പിടിച്ചിരിക്കുന്ന ഈ പടി പിടിവള്ളി പാടല്ല, ഇതൊരു കർമ്മേലാണ്. സത്യാരാധനയുടെ മണ്ണിൻ്റെ സ്വാധീനം വെളിപ്പെട്ടു വരുന്ന അഭിഷേകത്തിൻ്റെ നിറകുടങ്ങളാക്കി സ്വർഗം മാറ്റട്ടെ. അഭവനത്തിൻ്റെ അകത്തും തിരിച്ചെൻ്റെ മാതാവ് സ്വഭവനത്തിലേക്ക് കടന്നു വന്നത് യേശുവിനെ കണ്ടെത്തിയവളായിട്ടാണ്. ആമേ സ്തോത്രം. അമ്മ അറിഞ്ഞ യേശുവിനെ ഞങ്ങളുടെ കുടുംബം മുറുകെ പിടിച്ചു. പിതാവിൻ്റെ സാക്ഷ്യം ഞാൻ ഈ ഭാഗത്ത് ഉന്നയിക്കുന്നില്ല. ആമേ സ്തോത്രം. അമ്മ അറിഞ്ഞ യേശുവിനെ ഞങ്ങൾ കുടുംബമായി മുറുകെ പിടിക്കുകയാണ്. സ്തോത്രം. മുറുകെ പിടിച്ച അനന്തരം വീട്ടിനകത്ത് നിൽക്കാൻ ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ വന്നു. കാരണം നിരന്തരമുള്ള കളിയാക്ക, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിലുള്ള ഒറ്റപ്പെടുത്തലുകൾ, സ്വന്തം ഭവനം വിട്ട് വയനാട് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിനകത്തേക്ക് മാറിപ്പാർക്കേണ്ടി വന്നു. ഏലിയാവിനെ പോലെ ഒരു 3-3.5 വർഷത്തെ പിരീഡ് അവിടെ ഇരുന്നു കൊണ്ട് ഒരു കൊച്ചു ക്വാർട്ടേഴ്സിനകത്ത് ഒരു കുഞ്ഞു റൂമിനകത്ത് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വേദപുസ്തകമുണ്ട്. ആ കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന്, നീ എന്ന് പറയുന്ന പാട്ടുപാടിയ ഉപദേശി എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തൊരു ബൈബിളാണ്. ഇതും മാറത്തോട് ചേർത്ത് പിടിച്ച വയനാട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. ആ കുഞ്ഞു ക്വാർട്ടേഴ്സിനകത്തിരുന്ന് പ്രാർത്ഥനയറിയില്ലേ, ഒരു മീറ്റിംഗ് ആകെ കൂടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ഒരു പ്രവചനം കേട്ടിട്ടില്ല, ഒരു പ്രസംഗം അറിയില്ല, ബൈബിളിലെ വാക്യം അറിയില്ല, ഒരു പാട്ടറിയില്ല. പക്ഷെ ആ കൊച്ചു ക്വാർട്ടേഴ്സിനകത്തിരുന്ന് എൻ്റെ അമ്മ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയാവുന്നതുപോലെ കണ്ണുനീരോടെ തൻ്റെ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനാ വാചകം, ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ടാകുമോ, സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ഭവനത്തിനകത്തേക്ക് ഒരു മടങ്ങി വരവ് ഞങ്ങൾക്കുണ്ടാകുമോ. അവൻ സത്യാരാധനയുടെ അനുഭവം, സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ശാപം പിടിച്ച വീടിൻ്റെ പുതുക്കിപ്പണത് അവിടെ ആരാധിക്കാൻ പറ്റുമോ. ദീർഘനാളുകളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. 3-3.5 വർഷത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നത്, ഞാൻ ഇങ്ങനെ പറയട്ടെ, എടുത്തു പറയട്ടെ ഒരു വാക്ക്, അങ്ങോട്ട് പോയപ്പോൾ ബിഗ് സീറോ അർജുനൻ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കയ്യിൽ ഒന്നുമില്ല. ബിഗ് സീറോയാണ്, എൻ്റെ അപ്പൻ്റെ പേരാണ് അർജുനൻ കുട്ടി, ഒന്നുമില്ല, ബിഗ് സീറോയാണ്. പക്ഷെ 3-3.5 വർഷത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ കൈക്കകത്ത് സമർത്ഥമായ കരങ്ങളോടെയാ ദൈവം ഞങ്ങളെ മടക്കിക്കൊണ്ടു വന്നത്. അതിൻ്റെ പിന്നിലെ കാരണങ്ങളൊന്നും വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ആമെ സ്തോത്രം. നാട്ടിനകത്ത് മടങ്ങി വന്നു, വീടിൻ്റെ പണി പുതുക്കി പണിതു, ദേശത്തിനകത്ത് തലയുയർത്തി പിടിക്കുന്ന മനോഹരമായ ഒരു ഭവനമാക്കി. ഏത് അഭിഷക്തന്മാർക്കും ഏത് സമയവും കയറി വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അതിനനുസരിച്ചുള്ള റൂമുകൾ, പശ്ചാത്തലങ്ങൾ ആ ദേശത്തിനകത്ത് ശാപം പിടിച്ച മണ്ണിനകത്ത് ദൈവത്തിൻ്റെ ആരാധനയുടെ ഭവനമായി, കർമ്മേലായി സ്വർഗം ഞങ്ങൾക്കായി ദാനമായി നൽകി. അത് പറയുന്നതിനേക്കാൾ എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. കാരണം റൂം കിട്ടിയെന്നോ വീട് മനോഹരമായെന്നോ പറയുന്നതിനേക്കാൾ എൻ്റെ സന്തോഷം ഞാൻ പറയാം, ആ വീടിൻ്റെ മുകളിൽ
ഒരു പ്രാർത്ഥനാ ടവർ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ പണിയിപ്പിച്ചു. ആ മെഷീറ്റൊക്കെ ക്രമീകരിച്ച് 1150 പേർക്ക് വന്നിരുന്ന് ആരാധിക്കാമ. നിരന്തരം അവിടെ പ്രാർത്ഥനകൾ നടക്കാൻ തുടങ്ങി. ഞായറാഴ്ച രാത്രികൾ ജാതികൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ പ്രാർത്ഥനകൾ നടക്കാൻ തുടങ്ങി. ദേശത്തിനകത്ത് പലരും വന്നു, പ്രവചന ശബ്ദങ്ങൾ കേട്ട് രോഗശാന്തികൾ പ്രാപിച്ചു. അവർ ദൈവത്തെ അടക്കം വിശ്വസിപ്പാനിടയായിത്തീർന്നു. അവരൊക്കെ വിവിധ സഭകൾക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്നു. നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ നന്മയ്ക്കായി അടയാളങ്ങളെ വരുത്താൻ കഴിവുള്ള കർമ്മേൽ ഞാൻ ആശംസിക്കുന്നു. ഒരു പ്രാവശ്യവും കൂടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കൂടാരത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. മഹത്വം ദൈവത്തിന്. ഞാനും എൻ്റെ സഹോദരിയും ഞങ്ങൾ രണ്ടുപേരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താകും, കുഞ്ഞിൻ്റെ ഭാവി എന്താകും എന്ന് ചോദിച്ച സ്ഥാനത്ത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയെ ദൈവം ആമെ ചൈനയിലായി അഞ്ചര കൊല്ലം തന്നെ MBBS പഠിപ്പിച്ചു. ഞാനിങ്ങനെ പറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തിനകത്താരും വിദേശ രാജ്യത്ത് പോയി പഠിച്ചിട്ടില്ല. അത് പറയുമ്പോൾ ആമെ ആരെയും കുറ്റപ്പെടുത്താൻ ഒറ്റപ്പെടുത്താനല്ല, ഹൃദയത്തിൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ആമെ ചൈനയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞു. താനിപ്പോൾ ജർമ്മനിയിൽ ഹോസ്പിറ്റലിനകത്ത് ചില നാളുകൾ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. കുടുംബമായി അവരെ വാർക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് അനുഗ്രഹിക്കപ്പെട്ട 3 സന്തതികളെ പരിശുദ്ധ ആത്മാവ് കൊടുത്തു. മനോഹരമായ കുടുംബജീവിതമായി കർമ്മേലായി സ്വർഗം ഞങ്ങൾക്ക് മടങ്ങിത്തന്നെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പറയാം, വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്. ഈ കേൾക്കുന്ന വചന സന്ദേശങ്ങൾ പാടല്ല, സമയങ്ങൾ കണ്ടെത്തി ആമെ സ്തോത്രം. ഏത് സാഹചര്യത്തിലും തമ്പുരാൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥനയോട് ആത്മതമനത്തോടെ കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വരുന്നത് പാടല്ല. കർമ്മേൽ സ്വർഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ മടങ്ങിപരമാണ്. അടുത്ത പോഷൻ ഞാൻ വേഗത്തിൽ തുടരട്ടെ. രണ്ടാമത്തെ സ്ഥലം അവിടെ കിടക്കുന്നു. രണ്ടാമത്തെ സ്ഥലം ബാഷാനാണ്. ബാഷാൻ ഒന്ന് കർമ്മേലിലേക്ക് ഞാൻ ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവരും. രണ്ട് ബാഷാൻ. ബാഷാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കൊച്ചു ചിന്തയുണ്ട്. എന്താണ് ബാഷാൻ? ബാഷാൻ്റെ അനുഭവം എന്താണ് പറയാം. ബാഷാൻ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് മുഴുവനും പഠിച്ചാൽ ഇതൊരു ഭൗതിക നന്മകളുടെ കൂട്ടമാണ്. ഞാനത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയും വരുത്. ആമെൻ സ്തോത്രം. ബാഷാൻ എന്ന് പറയുന്ന സ്ഥലം യോർദാനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ണാണ്. അതൊരു ഭൗതിക നന്മകളുടെ കേന്ദ്രമാണ്. ഒരു വാക്യം തെളിവിനായി തരാം. ബാഷാനിലെ തടിപ്പിച്ച കാളക്കുട്ടി, അവിടുത്തെ കാളക്കുട്ടി അവിടെ താട്ടുകൊറ്റനെന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ സമർത്ഥമാണ്. ബാഷാൻ്റെ പ്രത്യേകത, അവിടെ വിത്തെറിഞ്ഞാൽ 30 കൊയ്യുന്നത്, 60 കൊയ്യുന്നത്, 100 കൊയ്ത്ത് കൊയ്യുന്നതാണ് ബാഷാൻ്റെ മണ്ണെന്ന് പറയുന്നത്. അപ്പം ബാഷാനിലേക്ക് ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടു വരാം എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവം ഉദ്ദേശിച്ച അർത്ഥം എന്നാണെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയ ഭൗതിക നന്മകളുടെ സോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരാം. ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ ഒന്നാമത്തേത് സത്യാരാധനയുടെ കർമ്മേലാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസിൽ രണ്ടാമത്തേത് ആമേൻ സ്തോത്രം ആമേൻ ഭൗതിക നന്മകളുടെ കേന്ദ്രമാണ്. യേശുവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതോടുകൂടെ സകലതും തരാമെന്ന് പറഞ്ഞ ദൈവം, ഞാൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ നോക്കി പ്രാർത്ഥിക്കുക, ആശംസിക്കുകയാണ്. വിശ്വസിക്ക്, ഏത് മേഖലയിൽ ഓട്ടസഞ്ചിക്കകത്ത് പൈസ ഇടുന്നത് പോലെ എല്ലാം ചോർത്തിക്കളയുന്ന ഒരു ദുർവ്യാപാരമാണോ വർഷങ്ങളായി നിങ്ങളുടെ കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വാക്തത്വം പിടിച്ചു വെച്ച് പറ, ബാഷാന്റെ ഭൗതിക നന്മയിലെ സോഴ്സിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെ മടക്കിക്കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തെ ആരാധിക്കുന്നവർക്കായി നമ്മയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇസ്രായേലിൻ്റെ ഭൗതിക നന്മയ്ക്ക് 3 പിരീഡാണുള്ളത്. ഒന്ന്, മിസ്രൈമിൻ്റെ അടിമത്വത്തിൻ്റെ ഭൗതികം. അവിടുത്തെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അധ്വാനിക്കും കൂലിയില്ല. ഇതാണ് അവരുടെ ഭൗതിക നന്മയുടെ ഒന്നാമത്തെ സ്ഥലം. രണ്ടാമത്തെ സ്ഥലം മരുഭൂമിയുടെ നന്മയാണ്. അവിടുത്തെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ആമെൻ സ്തോത്രം. അന്നന്നത്തേക്കുള്ള കാടപ്പക്ഷി, അന്നന്നത്തേക്കുള്ള മഞ്ഞ, നാളൊക്കെ കരുതിയാൽ പുഴു വരിച്ചു പോകും. ഇതാണ് അവരുടെ ഭൗതിക നന്മയുടെ രണ്ടാമത്തെ ഉറവ. മൂന്നാമത്തെ ഒരു ഉറവയുണ്ടായിട്ടുണ്ട്. അതെന്താ അറിയാമോ? വാക്തത്ത നാടിൻ്റെ അവകാശം. അവിടുത്തെ പ്രത്യേകത പാലും തേനും ഒഴുകുന്ന മണ്ണ. അന്നന്നത്തേക്കുള്ളതല്ല സഹോദര, ഒട്ടസഞ്ചിയിൽ പൈസ ഇടുന്നത് പോലെയല്ല, മറിച്ച് നാളുകളിലെ വാക്തത്വങ്ങൾക്ക് വേണ്ടിയുള്ള കനാൻ നാടിൻ്റെ മണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളെ ബാഷാന്റെ നന്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു മഹത്വം ആ കൂടാരത്തിന്റെ അകത്ത് ചലിക്കട്ടെ, യേശുവിന്റെ നാമമഹത്വം എടുക്കട്ടെ. ഒന്ന് കർമ്മേൽ, രണ്ട് ബാഷാൻ. മൂന്നാമത്തെ സ്ഥലത്തേക്ക് വരട്ടെ. മൂന്നാമത്തെ സ്ഥലം എഫ്രീം മലനാടാണ്. എഫ്രീം മലനാടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയണമെങ്കിൽ അവിടെ പാർക്കുന്ന ഒരു കുടുംബത്തോട് ചോദിച്ചാൽ മതി. ഞാനൊരു പക്ഷെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആ കുടുംബത്തെ പിടികിട്ടാൻ സാധ്യതയുണ്ട്. ആ കുടുംബത്തിൽ 3 അവിടുത്തെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനോട് നിങ്ങൾ ചോദിക്കരുത്. എന്താച്ചാ ഈ എഫ്രീം മലനാടിൻ്റെ പ്രത്യേകത? നിങ്ങൾ നാളുകളായി താമസിക്കുകയല്ലേ? ഒന്ന് ഷമുവേലിൻ്റെ പുസ്തകത്തിലൊരു കുടുംബമാണ്. പറഞ്ഞു വരുമ്പോഴേ ആമൻ മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെ ഓർത്ത് സ്തോത്രം പറയുക. ആമേൻ സ്തോത്രം. ആ എൽക്കാന ആമേൻ കുടുംബം പറയും, ഇവിടെ പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല പാസ്റ്ററെ, എല്ലാ സ്ഥലത്തെയും പോലെ ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. ആമേൻ തനിക്കൊരു ഭാര്യയുണ്ട്. അദ്ദേഹത്തെ അവരോട് ചോദിക്ക്, അമ്മമ്മ എന്താ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾ നാളുകളായി എഫ്രീം മലനാട്ടിൽ താമസിക്കുകയല്ലേ? എന്താ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ താൻ തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്, ഒരു പ്രത്യേകതയും ഇല്ല പാസ്റ്ററെ, നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചു. ഞാൻ പറഞ്ഞു അല്ലല്ല, ഇസ്രായേലിനെ ഞങ്ങൾ ഇങ്ങോട്ട് മടക്കിക്കൊണ്ടുവരാമെന്ന് ദൈവം ദൂത് പറഞ്ഞതാ. അപ്പം താൻ പറയുന്നൊരു വാക്കുണ്ട്, ഇല്ല ഒരു പ്രത്യേകതയും ഇല്ല. എന്നാൽ ആ വീട്ടിൽ മൂന്നാമതൊരു സഹോദരിയുണ്ട്. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് ആ സഹോദരി ഒരു സാക്ഷ്യം പറയും, എന്നെ നിരന്തരം കുത്തുന്ന പെനീനായുടെ സ്വാധീനമുള്ളൊരു മണ്ണായിരുന്നു ഇത്.
ആമേൻ. ഇനി എൻ്റെ അകത്തുനിന്നും ഒരു സന്തതി ജനിക്കില്ല. നീ ശാപം പിടിച്ചവളാണെന്ന് പറഞ്ഞ് വിധി എഴുതി മാറ്റിയ ഒരു പശ്ചാത്തലമുള്ള ഒരു മണ്ണായിരുന്നു ഇത്. പക്ഷേ ഈ എഫ്രീം മലനാട് നോക്കി നിൽക്കേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ ഒരു ഷമുവേലിനെ ദൈവം തന്ന മണ്ണാണിത്. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, എഫ്രീം മലനാടിൻ്റെ പ്രത്യേകത എൻ്റെ രീതിയിൽ ഞാൻ വ്യാഖ്യാനിക്കുക, പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുന്ന മണ്ണാണ് എഫ്രീം മലനാട്. പ്രാർത്ഥനയോട് ആത്മതപരത്തോടെ ഹൃദയം കുതുറങ്ങി ദീർഘ ദിവസങ്ങളായി കർത്തൃസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നോക്കി പരിശുദ്ധി ആത്മാവ് ഈ പ്രവചന ശബ്ദം വിളിച്ചു പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉദരം തുറന്ന് ദൈവത്തിൻ്റെ മറുപടി തരുന്ന ആമേൻ ഷമുവേൽ പ്രവാചകന്മാർ ആ ഉദരത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളുകളിൽ അടുത്ത മാസങ്ങൾ അടുത്ത ആമേൻ വർഷങ്ങൾ ഇങ്ങനൊരു സാക്ഷ്യം നിങ്ങളുടെ നാവിനകത്തൂടെ പുറത്തു വരട്ടെ. ഒന്നും ജനിക്കത്തില്ലല്ലോ, നിന്റെ ഉദരം നിർജീവത്വം വന്നവളല്ലേ, നീ ശാപം പിടിച്ചവളല്ലേ എന്ന് നിന്റെ കുടുംബക്കാർ പോലും വിധി എഴുതി കാണും. പക്ഷെ വിശ്വസിക്ക, ഉദരം തുറക്കുന്നത് സർവശക്തനായ ദൈവമാണ്, മക്കൾ യഹോവയുടെ പ്രതിഫലമാണ്. ആമേൻ. ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട ഏലി പുരോഹിതന്റെ തലമുറ അവാക്കാടി വരെയിട്ടൊന്ന് കേൾക്കണേ, ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട ഏലി പുരോഹിതന്റെ തലമുറ ആലയത്തിനകത്ത് കയറി ഉപജീവനത്തിന്റെ മാർഗം അന്വേഷിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നായുടെ ഉദരത്തിന്റെ അകത്ത് വാക്തത്വ സന്തതിയെ ഉളവാക്കി അവൻ ആലയത്തിന്റെ വിളക്ക് കെട്ടുപോകാത്ത നിയോഗത്തിന്റെ ശുശ്രൂഷ കൈമാറ്റം ചെയ്യുന്നത് പോലെ. എന്താ പാസ്റ്റർ എനിക്കൊരു സന്തതി കിട്ടാൻ ഞാൻ പറയാം, ഒരു കാവല സന്തതിയല്ല ദൈവം നിനക്ക് തരാൻ പോകുന്നത്. ആലയത്തിൻ്റെ വിളക്കുകൾ കെട്ടുപോകാത്ത പെട്ടകത്തോട് ചേർന്നിരിക്കുന്ന ചില ഷമുവേൽ പ്രവാചകന്മാരെ പുറത്തു കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ വെയിറ്റിംഗ് ആണ് സഹോദര ഇത്, ദൈവത്തിൻ്റെ വെയിറ്റിംഗ് ആണ് അമ്മ ഇത്. ആമേൻ. നിങ്ങളുടെ മക്കളെ നോക്കിയൊക്കെ പറ, ദൈവത്തിൻ്റെ വെയിറ്റിംഗ് ആ കുഞ്ഞെ. കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷമായി, കല്യാണം കഴിഞ്ഞ് 8 വർഷമായി, കല്യാണം കഴിഞ്ഞ് 15 വർഷമായി, ഓരോ ദിവസവും എന്തോരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാ ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരെന്നറിയാമോ? പ്രാർത്ഥിക്ക്, വീണ്ടും പ്രാർത്ഥിക്ക്, ഒരു വാക്തത്വ സന്തതിക്കുള്ള വെയിറ്റിംഗ് ആണ്. ഒരു പക്ഷേ എല്ലാവർക്കും നോർമൽ സന്തതി കിട്ടിക്കാണും, അത് വാക്തത്വമായിരിക്കണമെന്നില്ല. നിന്റെ വെയിറ്റിംഗിന്റെ കാരണം ഇത് പ്രോമിസാണ്, ഇത് വാക്തത്വമാണ്. യേശുവിനോട് ചോദിച്ചു, കർത്താവേ എന്താണ് മരിച്ച ലാസറിന്റെ അടുക്കലേക്ക് നീ വരാഞ്ഞത്? ഒന്നാം ദിവസം, രണ്ടാം ദിവസം യേശു പറയും, എല്ലാവരെയും ഉയർപ്പിക്കുന്നത് പോലെ ഇവനെ ഉയർപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. നാലാമത്തെ ദിവസം ഞാൻ വരുന്നത് അനുശോചന വാക്ക് പറയാനല്ല, ആശ്വസിപ്പിക്കാനല്ല. നാലാമത്തെ പക്കം എല്ലാവരും വന്നത് അതിനായിരിക്കും. ഒന്നാം ദിവസം വന്നവർ അനുശോചനം പറയാനാണ് വന്നത്, പക്ഷേ യേശു നാലാമത്തെ ദിവസം വന്നത് സഹോദര അനുശോചനം പറയാനല്ല, അകത്തിരിക്കുന്ന ലാസനെ പുറത്തു കൊണ്ടുവരാൻ മാത്രമല്ല അവരെ പന്തിക്കകത്ത് കയറ്റിയിരിക്കാൻ കൂടെയാണ്. ഒരത്ഭുതം മാത്രം കൊണ്ട് നിന്റെ കൂടാരം വിക്കില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രവചന ആത്മാവിനാൽ ഈ സന്ദേശം കേൾക്കുന്നവരെ നോക്കി അകതാരിൽ കൈമാറ്റം ചെയ്യുക. ഒരത്ഭുതം കൊണ്ട് നിന്റെ വീടിനകത്തെ അവൻ പ്രവർത്തി നിൽക്കില്ല. ആമുഖ സന്ദേശത്തിനകത്ത് ബഹുമാനിയ കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ നീ ആ മേൽക്കൂര ഒളിച്ചത് പാടല്ല, അതിനകത്തേക്ക് ഒരു മിറക്കൽ വെളിപ്പെട്ടു വരികയാണ്. വിശ്വസിക്ക, അകത്ത് അഭിഷേകം കിട്ടിയ ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ ആ വാക്ക് പിടിച്ചു വെച്ച് ഒരു മിനിറ്റ് അന്യഭാഷ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്ക്, കർത്താവ് അടുത്ത മാസങ്ങൾ അത്ഭുതത്തിന്റെ വാക്ക് വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമമഹത്വം എടുക്കട്ടെ. നാലാമത്തെ സ്ഥലം പറയട്ടെ, ഒന്ന് കർമ്മേൽ സത്യാരാധന. എന്തെല്ലാം മറന്നുപോയാലും നാല് സ്ഥലം മറക്കല്ലേ. ഒന്ന് കർമ്മേൽ സത്യാരാധന, രണ്ട് ഭാഷാൻ ഭൗതിക നന്മകളുടെ കേന്ദ്രം, മൂന്ന് എഫ്രീം മലനാട് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുന്ന സ്ഥലം, നാലാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഐ മീൻ ഗിലയാദാണ്. എന്നാ ഗിലയാദ്? ഗിലയാദിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഗിലയാദിൻ്റെ വ്യാഖ്യാനം ആവശ്യമില്ല, കാരണം ഗിലയാദ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിനകത്തേക്ക് ഓടി വരുന്നൊരു ചിത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു വാക്യമുണ്ട്. വാക്യം ഇത് ഞാൻ പറയട്ടെ, ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ കൂടാരത്തിൽ ഇത് പറ്റുമെങ്കിലൊന്ന് പറയണേ. വാക്യം ഇതാണ്, ഗിലയാദിൽ വൈദ്യൻ ഇല്ലയോ, അവിടെ തൈലം ഇല്ലയോ. ഇപ്പൊ ഗിലയാദിന്റെ പ്രത്യേകത എന്താ? വ്യാഖ്യാനം വേണ്ട, ഇങ്ങനെ പറയാം. ഗിലയാദിന്റെ പ്രത്യേകത അതൊരു രോഗശാന്തിയുടെ മണ്ണാ സഹോദര. അപ്പൊ ഗിലയാദിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നെ ഉദ്ദേശിച്ചേ രോഗശാന്തിയുടെ മണ്ണിലേക്ക് ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരാം. നിനക്കൊരു സത്യാരാധനയുടെ കർമ്മയിൽ മാത്രമല്ല, നിനക്കൊരു ഭൗതിക നന്മകളുടെ ആമേൻ ഭാഷാൻ മാത്രമല്ല, നിനക്ക് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുന്ന എഫ്രീം മലനാട് മാത്രമല്ല, നിന്റെ ശരീരത്തിനകത്ത് മിശ്രയും അടിച്ചിറങ്ങിയ ഓരോ ചാട്ടവാറിൻ്റെ അടിയും ഒരു പക്ഷേ മുറിവ് വെച്ച് കെട്ടാൻ ഇതുവരെ ഒരു വൈദ്യൻ വന്ന് കാണത്തില്ല. പക്ഷേ ദൈവം നാലാമത്തെ സ്ഥലം ഇസ്രായേലിനെ നോക്കി പറയുന്നു, മടങ്ങി വരവുണ്ട് രോഗശാന്തിയിലേക്ക്. ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, നിന്റെ ശരീരത്തിൻ്റെ രോഗത്തെ അവൻ വെച്ചു കെട്ടും. രണ്ട്, നിന്റെ മനസ്സിനുണ്ടായ രോഗത്തെ മുറിവുകളെ അവൻ വെച്ചു കെട്ടാൻ ശക്തനാണ്. ഒരു പക്ഷേ ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിനകത്തോ ആ ശരീരത്തിൻ്റെ മുറിവിനെ വെച്ചു കെട്ടാൻ അവർക്ക് പറ്റുമായിരിക്കാം, പക്ഷേ നിനക്ക് മനസ്സിനേറ്റ മുറിവുകളെ വെച്ചു കെട്ടാൻ ഗിലയാദിലെ നല്ല വൈദ്യനുണ്ട്. കേൾക്കണേ, ഗിലയാദിലൊരു പ്രത്യേക തരം ചെടിയുണ്ട്, ആമേൻ മലയിടുക്കിൽ വളരുന്നൊരു ചെടിയാണ്. ആ ചെടി അവിടുത്തെ മുപ്പന്മാർ വേരോടെ പറിച്ചെടുത്ത് പിഴുതെടുത്ത് ആമേൻ ഒരു ചക്കിനകത്ത് വെച്ച് ഇടിക്കും കേട്ടോ. ഇടിക്കുമ്പോൾ ഒരു ചാറ് പുറത്തോട്ട് വരും. ആ ചാറിനകത്ത് അവർ പ്രത്യേക ഔഷധക്കുട്ടികൾ ഇടുമ്പോൾ അവിടുത്തെ ഏത് വമ്പൻ ക്യാൻസറിനും അത് ഉതുകും, അത് സൗഖ്യമായി വെളിപ്പെട്ടു വരും. അതാണ് ഗിലയാദിൻ്റെ രോഗശാന്തിയുടെ കൂട്ട്, അതാണ് അതാണ് പ്രത്യേകത, അതാണ് അവരുടെ രഹസ്യം. ആ മലയിടുക്കിൽ വളരുന്ന ചെടിയാണ് അവരുടെ രോഗശാന്തിയുടെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഒരു പുതിയ നിയമ വെളിപ്പാട് ഞാൻ പറയട്ടെ. എൻ്റെ യേശു
വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്ന ഇളയ തൈ പോലായിരുന്നു. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം കൊമൻ വേരോടെ യേശുവിനെ പറിച്ചെടുത്ത് ക്രൂശാകുന്ന ചക്കിനകത്ത് വെച്ച് ഇടിച്ചപ്പോ പിഴി ആമേൻ സ്തോത്രം അടിച്ചപ്പോ അവൻ്റെ വിലാപ്പുറം കുത്തിയപ്പോൾ സഹോദര ഒഴുകിയിറങ്ങിയത് ചാറല്ല, ഒഴുകിയിറങ്ങിയത് അവൻ്റെ കണ്ണുനീര് മാത്രമല്ല, യേശുവിനെ ക്രൂശാകുന്ന ചക്കിൽ വെച്ച് ഇടിച്ചപ്പോൾ അവൻ ഉടവ് പാൽ പോലെ പുറം കീറി മുറിച്ചപ്പോൾ പുറത്തോട്ട് വന്നത് ചാറല്ല, അവൻ്റെ ചങ്കിലെ തുള്ളി അവസാന ചോരയാണ്. ബൈബിൾ പറയുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തി ഇങ്ങനെ പറയാം, ഏതാ ഈ നാല് സ്ഥലം? ഈ നാല് സ്ഥലം യേശുവല്ലേ? സത്യാരാധനയുടെ സ്ഥലം യേശുവല്ലേ? യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ആരാധന, എന്നെയാണ് ആരാധിക്കേണ്ടത്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ഞാനാണ് ആരാധന. കർമ്മേ യേശുവാണ്. ഭൗതിക നന്മകളുടെ കേന്ദ്രമാരാ? യേശുവല്ലേ? അതെ. മൂന്ന്, പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുന്ന സ്ഥലം എഫ്രീം മലനാടാരാ? അത് യേശുവല്ലേ? അമേ സ്തോത്രം. സൗഖ്യം തരുന്നത് ഏത് ഗലയാദാണ്? അതും യേശുവല്ലേ? വിശ്വസിക്കുക കേട്ടോ, യേശുവിൻ്റെ മഹത്വമാണ് നമ്മുടെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരുന്നത്. എൻ്റെ ഒരു കൊച്ചനുഭവം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. വിശ്വാസത്തിനകത്ത് വന്ന് ചില മാസങ്ങൾ തികഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ ശരീരത്തിനകത്ത് ഒരു വല്ലാത്ത രോഗം കണ്ടു. അവൻ താൻ ഏത് ഡ്രസ്സ് ധരിച്ചാലും അതിനകത്ത് മുഴുവനും ബ്ലഡായിരിക്കും. അവൻ വൈദ്യശാസ്ത്രത്തിന് അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പ്രിയരെ, നിങ്ങൾക്കറിയാമോ, നീണ്ട 24 മണിക്കൂറത്തെ ഒബ്സർവേഷൻ, 24 മണിക്കൂറത്തെ ഒബ്സർവേഷനൊടുവിൽ പഠിച്ച ഡോക്ടേഴ്സ് അവർ വിധി എഴുതിയ വാക്കിങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെയാണ്, ഈ കുഞ്ഞിൻ്റെ ശരീരം മുറിയുന്നതല്ല, മറിച്ച് ഇവളുടെ രോമത്തിൽ നിന്ന് ബ്ലഡ് പൊടിഞ്ഞിട്ട് വസ്ത്രത്തിൽ കയറി പിടിക്കുക. സ്കൂളിൽ പോകാൻ പറ്റിയില്ല, കാരണം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവനും ബ്ലഡായിരിക്കും. മണിക്കൂറുകൾ നോക്കി നിൽക്കുമ്പോൾ മുഴുവനും ബ്ലഡായിരിക്കും. ഒരു പെൺപൈതല, എന്താകും ഭാവി അറിയാൻ പാടില്ല. ഇവളുടെ ഭാവി അടഞ്ഞു പോകുമോ? ആമേൻ സ്തോത്രം. വീട്ടിനകത്ത് ഒതുങ്ങിപ്പോകുമോ? എൻ്റെ അമ്മ നിരാശകൾ പൂണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളാകുന്നതേ ഉള്ളൂ. ആമേൻ സ്തോത്രം. എന്താകും ഇതിനകത്തെ അത്ഭുതം എൻ്റെ അമ്മയ്ക്കറിയില്ല. അമ്മൻ താൻ വേദപുസ്തകം വായിക്കുക, താൻ വായിച്ചു വായിച്ചു വരുമ്പോൾ തൻ്റെ കണ്ണിനകത്തൊരു വാക്ക് കണ്ടു. വാക്ക് ഇതാണ്, രക്തസ്രാവമുള്ള സ്ത്രീയെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളെ രക്തസ്രാവം ഉടനെ നിന്നുപോയി. ആദ്യമായിട്ട് എൻ്റെ അമ്മ വാക്ക് കാണുന്നത്. പെട്ടെന്ന് എൻ്റെ അമ്മ ചെയ്തൊരു കാര്യമുണ്ട്, എൻ്റെ സഹോദരിയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുവന്നു, ഡോറൊക്കെ ലോക്ക് ചെയ്തു, ഒരു കൊച്ചു പാ വിരിച്ചു. അതിനകത്തിരുന്ന് താൻ ഒരു കരം ഈ ബൈബിളിൻ്റെ വാക്യത്തിൽ തൊട്ട് മറുകരം എൻ്റെ സഹോദരിയുടെ ശരീരത്തിൽ വെച്ചിട്ട് പറഞ്ഞു, തമ്പുരാനെ പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല. പക്ഷേ ആ വാഴിയുടെ മറവിലിരുന്നപ്പോൾ വെളിപ്പെട്ടു വന്നൊരു മഹത്വത്തെ എനിക്കറിയാം. ആ മഹത്വം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ മകളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരണേ. ഈ വചനം സത്യമാണെങ്കിൽ, ഇവളെ രക്തസ്രാവം നിന്നത് ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് കറക്റ്റ് കാര്യമാണെങ്കിൽ, കർത്താവ് ഇതിനകത്ത് അഭിഷേകം എൻ്റെ കുഞ്ഞിൻ്റെ മേലേക്ക് വകരണേ എന്ന് പറഞ്ഞ് ദീർഘ 1 മണിക്കൂർ അവിടെ വേറൊരാളില്ല, എൻ്റെ അമ്മയും താനും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. 1 മണിക്കൂറത്തെ പ്രാർത്ഥന, പ്രാർത്ഥന കഴിഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ എൻ്റെ അമ്മ ആദ്യം കണ്ണ് തുറന്നു നോക്കിയത് എൻ്റെ സഹോദരിയിട്ട വെള്ള ബെറ്റിക്കോട്ടിനകത്താണ്. രക്തം പൊടിഞ്ഞിട്ടുണ്ടോ നോക്കിയത്. രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന പാടായി. രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ദൈവം ജീവനില്ലാത്തവനാ. രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്യ സത്യമല്ല. രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു രോഗശാന്തി വരുത്തുന്നവനല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കറിയാമോ, അമ്മ എൻ്റെ അമ്മ കണ്ണുനീരോടെ ആ വെള്ള ബെറ്റിക്കോട്ടിനകത്തേക്ക് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ താൻ കണ്ട ഒരു കാഴ്ച, ഒരു ഡ്രോപ്പ് രക്തം പോലും അതിനകത്തില്ല. അമ്മ ദീർഘനാളുകളായി, താനിപ്പോൾ കുടുംബശ്രീയാണ് എൻ്റെ സഹോദരി, 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു, ഇന്നുവരെ ആ രോഗം കണ്ടിട്ടില്ല. ഞാൻ ആവർത്തിച്ചു പറയുക, നീ ആയിരിക്കുന്ന വമ്പൻ സ്വാധീനങ്ങൾക്കകത്തോ വമ്പൻ രോഗത്തിനകത്താണോ? പരിശുദ്ധയാത്മാവ് പറയുന്നു, രോഗശാന്തിയുടെ ഗിലയാദ് സ്വർഗം നമുക്ക് നൽകുന്ന വാഗ്ദത്തമാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 4 സ്ഥലങ്ങൾ, 4 സ്ഥലത്തേക്കൊരു മടങ്ങി വരവ്. പരിശുദ്ധയാത്മാവ് ആവർത്തിക്കുന്നു, നിന്റെ കുടുംബം കർമ്മേലിൻ്റെ സത്യാരാധന, നിന്റെ കുടുംബ ഭൗതിക നന്മകളുടെ കേന്ദ്രമായ ബാഷാനിലേക്ക് ആമേൻ വേരുറപ്പിച്ചു നിൽക്കട്ടെ. നിന്റെ കുടുംബം പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുന്ന എഫ്രീമിലേക്ക് മടങ്ങി വരട്ടെ. നിന്റെ കുടുംബം രോഗശാന്തിയുടെ മണ്ണാകുന്ന ഗിലയാദിലേക്ക് മടങ്ങി വരട്ടെ. തമ്പുരാനെ, ആ വിഷയത്തിനകത്ത് വലിയ സൗഖ്യങ്ങളെ ദൈവം പകര്, അത്ഭുത സാക്ഷ്യങ്ങളായി നിപുണമാക്ക്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ശരീരത്തിൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ആഴ്ന്നിറങ്ങുന്ന ഹോവയുടെ മഹത്വത്തിൻ്റെ കരം, ആമേൻ, നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമെന്നുള്ള തമ്പുരാൻ്റെ വചനത്തിൻ്റെ ശക്തിയായി യേശു ഇവരെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. അത്ഭുതം ദൈവം ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ഈ വാക്കുകളാൽ ദൈവം തമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.